എനിക്ക് ആവശ്യമില്ല, നിങ്ങളൊന്നും ചോദിക്കാതിരുന്നാൽ മതി. ദൈവത്തോട് ഒന്നും ചോദിക്കാനും ഇല്ല നിങ്ങളോട്, എനിക്കൊന്നും പറയാനില്ല, നിങ്ങളെ കാണാനും താല്പര്യമില്ല, വെരി പേഴ്സണലാണ്. ചേട്ടൻ എന്താണ് മീറ്റു എന്ന് ചേട്ടൻ പറയുന്നത്? ക്ലാ ക്ലീ ക്ലീ ക്ലൂ എന്ന് പറഞ്ഞാൽ എന്താന്ന് എനിക്ക് മനസ്സിലാകാതെ ഞാൻ നിങ്ങളോട് ഉത്തരം പറയും. പ്രൈവറ്റ് പാർട്സ് നമ്മളെ നമ്മുടെ പെർമിഷൻ ഇല്ലാതെ കാണിച്ചു തരുന്നത് പല പെൺകുട്ടികളും 3-4 വയസ്സിലെ പൊതു നിരത്തുകളിൽ നിന്നാണ്. അത് അതുങ്ങളുടെ മോശമായിട്ടുള്ള ചിന്തയാണ്. അന്ന് ആ ഒരു വാക്കിനെ എന്തുകൊണ്ടായിരിക്കാം ഇത്രമാത്രം വളച്ചൊടിക്കപ്പെട്ടെന്ന് ചേട്ടന് തോന്നി? എന്റെ തള്ളക്ക് വിളിച്ചും തന്തക്ക് വിളിച്ചും ആൾക്കാരുണ്ട്, അവർക്കൊക്കെ ഉത്തരം കൊടുക്കാനാണ് ഞാൻ നിൽക്കണം. എന്നെ മാത്രം എല്ലാ സ്ത്രീകളും സ്ത്രീകളാണോ? ഒന്നില്ലെങ്കിൽ ശാരീരികം നിങ്ങൾ പറഞ്ഞ പീഡനം മാറ്റിയത്, മാനസികം അല്ലേ മാറ്റിയത്? എന്റെ കൂടെയുള്ള സ്ത്രീകൾ ഇപ്പോഴും എന്റെ കൂടെ ഉണ്ട്, കണ്ടപോലെ സ്ത്രീകളുണ്ട്. ഫുൾ ആണത്വമുള്ളവരാണോ എല്ലാ ആണുങ്ങളും എന്നാണോ ചേട്ടൻ ഉദ്ദേശിച്ചത്? ഒന്നും പറയാനില്ല, ഇതൊന്നും എന്നെ ബാധിക്കില്ല. എനിക്ക് ആയ കൂടി ഞാൻ നേരത്തെ പറഞ്ഞ ഒറ്റ സംഭവം എന്നെ ബാധിക്കുള്ളു. പെൺകുട്ടിയുടെ വാക്കിൽ നിന്ന് ഞാൻ പറയാം, ഞാൻ ഒരു വ്യക്തിയായിട്ട് സംസാരിക്കാം. പെൺകുട്ടിയാണ്, ഞാനൊരു പെൺകുട്ടിയായ വ്യക്തി. അതാണ് അവിടെയാണ് ആ പറഞ്ഞു. ഞാൻ എൻ്റെ ഒരു സംഭവം, ഞാനൊരു സംസാരം അന്ന് വരെ ഇന്നും സംസാരിക്കാം ഇങ്ങനെ തുടങ്ങിയിട്ട് ഞാൻ അതുകൊണ്ട് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഞാനൊരു വൃത്തികെട്ടവനാകാനാണ് സാധ്യതയുള്ളൂ. അതായത് അതിന്റെ ഏതെങ്കിലും ഒരു പ്രസക്ത ഭാഗം മാത്രം കാണിച്ചിട്ട്. ചരിത്രം അതല്ല കാണിച്ചത്, കഴിഞ്ഞ പ്രാവശ്യം. കഴിഞ്ഞ 3 മാസങ്ങൾ കൊണ്ട് ചേട്ടൻ ഇന്നൊരു ദിവസത്തെ രാവിലത്തെ പ്രസ് മീറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യായിരുന്നു എന്ന് തോന്നുന്നുണ്ട്. അപ്പോ നിങ്ങളെ പലപ്പോഴും നിങ്ങളുടെ വാക്കുകളും എല്ലാം ഞങ്ങളടക്കുന്ന മീഡിയക്കാർ വളച്ചൊടിക്കുന്നു എന്ന് തോന്നുന്നുണ്ടോ? ഒന്ന് പറയുന്നത് മനസ്സിലാകുന്നില്ല ഞാനെന്താ. അല്ല, ഞാൻ പറയുന്നത് അത് എനിക്ക് മനസ്സിലായ കാര്യം അതാണ്. ഞാൻ എന്താ പറഞ്ഞതെന്ന് വലിയ വിടുത്തില്ല ഇവർക്ക്. പിന്നെ ഈ അരിഞ്ഞ് വെക്കണ പരിപാടി ഉണ്ടല്ലോ, അതിനോടും എനിക്ക് വലിയ താല്പര്യമില്ല. ഞാൻ എൻ്റെ ഒരു സംഭവം, ഞാനൊരു സംസാരം അന്ന് വരെ ഇന്നും സംസാരിക്കാം ഇങ്ങനെ തുടങ്ങിയിട്ട് ഞാനിങ്ങനെ പോകും. അതുകൊണ്ട് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഞാനൊരു വൃത്തികെട്ടവനാകാനാണ് സാധ്യതയുള്ളൂ. അതായത് അതിന്റെ ഏതെങ്കിലും ഒരു പ്രസക്ത ഭാഗം മാത്രം കാണിച്ചിട്ട്. ചരിത്രം അതല്ല കാണിച്ചത്, കഴിഞ്ഞ പ്രാവശ്യം. ഓക്കെ, അപ്പം ഈ ശരിക്കും ചേട്ടൻ ഇപ്പോ വന്ന് വന്ന് കഴിഞ്ഞ ഒരു 3 മാസങ്ങൾക്കിടയിൽ ഇതെങ്കിലും ഞങ്ങള് സ്ത്രീകളുടെ അടുത്ത് ഇരുന്ന് സംസാരിക്കാനോ അല്ലെങ്കിൽ തുറന്ന് സംവദിക്കാനോ തന്നെ ചേട്ടൻ ഒരു പേടിയാകുന്ന ഒരു മാനസിക അവസ്ഥയാണോ ഇപ്പോ? പുറത്തുനിന്ന് വരുമ്പോ ഉണ്ടാകുന്നതാണ്. എന്റെ കൂടെയുള്ള സ്ത്രീകൾ ഇപ്പോഴും എന്റെ കൂടെ ഉണ്ട്, കണ്ടപോലെ സ്ത്രീകളുണ്ട്. ഓക്കെ ചേട്ടാ, എങ്ങനെയാണ് ഈ സ്ത്രീകൾ? ഇപ്പൊ അന്ന് തന്നെ ചേട്ടൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ശരിക്കും പറഞ്ഞാൽ ഞങ്ങള് കൺസെന്റോട് കൂടി നമ്മളിപ്പോൾ ഒരു റിലേഷൻഷിപ്പിലേക്ക് ആകുകയാണെങ്കിൽ അതെന്താണ്, അതിനെങ്ങനെ മീറ്റു എന്ന് വിളിക്കും എന്നുള്ള രീതിയിൽ ചേട്ടൻ പറഞ്ഞിരുന്നു. ഓക്കെ, അന്ന് ആ ഒരു വാക്കിനെ എന്തുകൊണ്ടായിരിക്കാം ഇത്രമാത്രം വളച്ചൊടിക്കപ്പെട്ടെന്ന് ചേട്ടന് തോന്നുന്നു? ഇതൊന്നും ഞാൻ അന്വേഷിക്കാറില്ല, നേരത്തെ കാണിച്ചതാണ്. കഴിഞ്ഞ 3 മാസങ്ങൾ എങ്ങനെയായിരുന്നു ചേട്ടന്റെ മാനസികാവസ്ഥ? എനിക്ക് മാനസികാവസ്ഥ, ഞാൻ വീട്ടിലിരുന്ന് ഒറ്റക്ക് ഇരുന്നോണ്ട് ഒരു 2-3 സിനിമ എഴുതി, അത്രേ ഉള്ളൂ. ഓക്കെ, അപ്പൊ ഇതൊന്നും എന്നെ ബാധിക്കില്ല. എനിക്ക് ആയ കൂടി ഞാൻ നേരത്തെ പറഞ്ഞ ഒറ്റ സംഭവം എന്നെ ബാധിക്കുള്ളൂ, അത് രാജ്യത്തിന്റെ നിയമവ്യവസ്ഥ മാത്രമാണ്. അതിനെ മാത്രമോ ഞാൻ പേടിക്കുന്നുള്ളൂ, അതിനെ മാത്രമേ ബഹുമാനിക്കുന്നുള്ളൂ, വേറെ ഒന്നിനെ ഞാൻ ബഹുമാനിക്കുന്നില്ല, പേടിക്കണമില്ല. ചേട്ടൻ ഇന്ന് രാവിലെ തൊട്ട് ഒരുപാട് തവണ ചേട്ടൻ ചോദിക്കുന്ന ഒരു ചോദ്യം ഉണ്ടായിരുന്നു, എന്താണ് മീറ്റു എന്ന്? ചേട്ടൻ പറയുന്നത് എന്താ എനിക്കറിയില്ല, ഞാൻ ഉണ്ടാക്കിയ വാക്കല്ല. അല്ല, ഓക്കെ, അപ്പൊ ചേട്ടൻ എങ്ങനെയാണ് ഞാൻ നിങ്ങളല്ലേ മീറ്റ് ചോദിച്ചത്? നിങ്ങൾ എന്ന് പറയുന്നത് നിങ്ങൾ ഉൾപ്പെടുന്നവര് അല്ലേ? ഞാൻ നിങ്ങളുടെ അടുത്ത് ചോദിക്കണേന്ന്. ഞാൻ അതാണ് പുള്ളിയെടുത്ത് നേരത്തെ ചോദിച്ചത്. ക്ലാ ക്ലീ ക്ലീ ക്ലൂ എന്ന് പറഞ്ഞാൽ എന്താന്ന് എനിക്ക് മനസ്സിലാകാതെ ഞാൻ നിങ്ങളോട് എങ്ങനെ അർത്ഥം പറയും, എന്റെ ഉത്തരം പറയും? സോ മീറ്റു എന്താന്ന് എനിക്ക് അറിയില്ല, നിങ്ങൾ പറയൂ. ഈ ക്ലാ ക്ലാ ക്ലീ ക്ലൂ അത് നമ്മൾ പുതിയ ഉണ്ടായൊരു വാക്കല്ലേ? അത് തന്നെയല്ലേ മീറ്റു? അല്ല, അത് ഓക്കെ, ഇപ്പൊ സിനിമ, സിനിമ അത് തന്നെയല്ലേ മീറ്റു? അതല്ല, പീഡനമല്ലേ? പീഡനമല്ല മീറ്റു, പീഡനം മാത്രമല്ല. പീഡനം എന്ന് പറയുന്നത് അതിന്റെ ഒരു സ്കോപ്പിൽ വരുന്ന ഒരു വലിയ കാര്യമാണ്. അതിന്റെ അകത്ത് വരുന്ന ഒരു സെക്ഷൽ ഇംപ്ലിസിറ്റ് ഉള്ള വാക്കിനെ പോലും നമ്മൾ ശരിക്കും ഇതിന് മീറ്റൂല് വരുന്നതാണ്. അതായത് ചേട്ടൻ, ഞാൻ ബാബാ മാനസികമാണോ ശാരീരികമാണോ? ഒന്നില്ലെങ്കിൽ ശാരീരികം നിങ്ങൾ പറഞ്ഞ പീഡനം മാറ്റിയത്, മാനസികമല്ലേ മാറ്റിയത്? ഒരു വാക്ക് നിങ്ങൾക്ക് മാനസികമായിട്ടോ അല്ലേ? അങ്ങനെയല്ലേ, അങ്ങനെയല്ലേ മാനസിക? അതിപ്പോ ഞാൻ പറയട്ടെ, ഞങ്ങൾ ഒരു പെൺകുട്ടിയുടെ വാക്കിൽ നിന്ന് ഞാൻ പറയാം. ഞാൻ ഒരു വ്യക്തിയായിട്ട് സംസാരിക്കാം, പെൺകുട്ടിയാണ്. ഞാൻ എന്ന വ്യക്തി, ഞാനൊരു പെൺകുട്ടിയായ വ്യക്തി. അതാണ് അവിടെയാണ് പറഞ്ഞു, പെൺകുട്ടിയായ വ്യക്തി എന്ന നിലയ്ക്ക് ഞാൻ സംസാരിക്കാം. 3 വയസ്സുള്ളപ്പോഴാണ് നമ്മൾ ആദ്യമായിട്ട് നമുക്കൊരു പൊതുനിരത്തിൽ നിന്നും ഫ്ലാഷിംഗ് എന്നുള്ള ഒരു കാര്യത്തിലേക്ക് നമ്മളൊക്കെ കാണുന്നത്. അറിയില്ല ഫ്ലാഷിംഗ്, അതായത് നമുക്ക് ഇഷ്ടമല്ലാത്ത അന്യന്റെ പ്രൈവറ്റ് പാർട്സ് നമ്മളെ നമ്മുടെ പെർമിഷൻ ഇല്ലാതെ കാണിച്ചു തരുന്നത് പല പെൺകുട്ടികളും 3-4 വയസ്സിലെ പൊതുനിരത്തുകളിൽ നിന്നാവാം. എനിക്കറിയില്ല, അങ്ങനെയുണ്ട്. അപ്പൊ അങ്ങനെ വരുന്ന ഇതെല്ലാം, ഈ ഇതെല്ലാം വരുന്നവരുടെ കാര്യങ്ങൾ, ഇപ്പൊ ഒരു 3 വയസ്സിൽ ഇങ്ങനെ ഒരു സാധനം കാണുമ്പോ ശരിക്കും പറഞ്ഞാൽ ഞങ്ങളെ പെൺകുട്ടികളുടെ മനസ്സിൽ എങ്ങനെയാണെന്നറിയോ, ഞങ്ങൾക്ക് പലയിടത്തേക്ക് നോക്കാൻ പേടിയാ. ഞങ്ങളുടെ പെൺകുട്ടിയുടെ കാര്യം പറയണ്ട, നിങ്ങളുടെ കാര്യം. ഞാൻ എന്ന പെൺകുട്ടി ഇല്ല, മറ്റേ പെൺകുട്ടികളുടെ കാര്യം പറയാൻ നിങ്ങളാവല്ല. മറ്റേ പെൺകുട്ടികളായ വ്യക്തികൾ ഇല്ല, ഞാൻ, നിങ്ങൾ മാത്രം.
മറ്റേ പെൺകുട്ടികളെ വിട്. മീറ്റു മൂവ്മെന്റിനെ പറ്റി ഞാൻ പറയാം. നിങ്ങളുടെ മീറ്റു മൂവ്മെന്റ് ഞാൻ ചോദിച്ചത്. അപ്പൊ എനിക്കിത് എങ്ങനെ ഉണ്ടായിട്ടുണ്ട്? 10-ാം ക്ലാസ്സിൽ നമുക്ക് മറ്റൊരു ദുരനുഭവം ഉണ്ടായിട്ടുണ്ട്. കയറുന്ന ബസ്സുകളിൽ, കയറുന്ന ഓട്ടോകളിൽ, കയറുന്ന സുഹൃത്തുക്കളിൽ നിന്ന്, കുടുംബത്തിൽ നിന്നും, വെളിയിൽ നിന്നും ഒക്കെ നമുക്ക് പലപ്പോഴും പലരും ദുരനുഭവങ്ങൾ വരുന്നുണ്ട്. ഈ ദുരനുഭവങ്ങൾ വരുന്ന സമയത്ത് പലപ്പോഴും നമ്മുടെ മനസ്സിലെ ചിന്ത എന്താന്ന് വെച്ചാൽ, ഞാൻ കാരണമാണ്, കാര്യം ഞാനായിരുന്നു ഇവിടെ തെറ്റുകാരി, ഞാൻ തെറ്റുകാരി ആയതുകൊണ്ടാണോ ഇവരെന്നോട് മോശമായി പെരുമാറിയത് എന്ന് പലപ്പോഴും നമുക്ക് മനസ്സിലൊരു ചിന്ത വരാറുണ്ട്. ഞാൻ അടങ്ങുന്ന പെൺകുട്ടികൾക്ക്, നിങ്ങളുടെ കാര്യം പെൺകുട്ടികൾക്ക്. ഓക്കെ, അപ്പൊ മീ ടു മൂവ്മെന്റ് വന്ന സമയത്ത് ശരിക്കും നിങ്ങൾ ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നത്? ചേട്ടാ അതാ പറയുന്നത്, അപ്പൊ നിങ്ങളുടെ പ്രശ്നമാണത്. ഇത് എന്റെ നെഞ്ചത്ത് വന്നു വെക്കണം എന്തിനാണ്? ഞാൻ പറഞ്ഞത് ഇത് എന്റെ പ്രശ്നമാണെന്ന്, എന്റെ പ്രശ്നമാണെന്നല്ലേ ഇപ്പൊ പറഞ്ഞത്? എന്റെ എന്നല്ല, നിങ്ങളുടെ അല്ലേ? എന്തിനാ ഇത്രയും താന്ന് ജീവിക്കണത്? ഇത്തിരി നല്ലോണം ജീവിക്കൂ. എന്തിനാ അങ്ങനെ ചിന്തിക്കണത്? അതെ, അതാണ് ഞാൻ പറയുന്നത്. അപ്പൊ ഈ ഒരു സംഭവത്തില് ശരിക്കും പറഞ്ഞ മീറ്റു കാരണം വന്നത് പറഞ്ഞാൽ എല്ലാ പെൺകുട്ടികൾക്കും ഉള്ള ഒരു ബോധമായിരുന്നു വരുന്നത്. നിങ്ങൾ എല്ലാ പെൺകുട്ടികളെയും പറയല്ലേ, നിങ്ങളുടെ കാര്യം പറ. മീറ്റു എന്താണ് ആദ്യം പറ. നിങ്ങൾ കുറെ സംസാരിച്ചിട്ട് മീറ്റു എന്താണ് പറഞ്ഞില്ല. ഞാൻ അതിലേക്ക് പറയാൻ വരുന്നത്, പക്ഷെ ചേട്ടാ ഇത്രയും പറയണോ? അതിൽ പറയുമ്പോ ചേട്ടാ എന്നെ മാത്രം ഒതുക്കുന്നു. ഇത് എന്നെ മാത്രം ഒതുക്കുന്നില്ല, 2006 എല്ലാ സ്ത്രീകളും സ്ത്രീകളാണോ? അതെ. എല്ലാ സ്ത്രീകളും സ്ത്രീകളാണ്. എല്ലാ സ്ത്രീകളും സ്ത്രീബോധത്തിലാണോ? സ്ത്രീസ്വത്വമാണോ? അല്ല. അല്ല, ഇനി അർത്ഥത് പറ, അർത്ഥത് പറ. എല്ലാ പുരുഷ പുരുഷന്മാരും പുരുഷ സ്വത്വമാണോ? അതാണ് ഓക്കെ, അർത്ഥം ചോദിക്കും. വേറെ ഇല്ല, അത് മനസ്സിലായില്ല. അതാണ്, ഇതാണ് ഏറ്റവും ഈസി ആയിട്ട് പറയാൻ പറ്റുന്ന വാക്ക്. മസ്കുലൈൻ എന്ന് വെച്ചാൽ അതല്ല, മലയാളമാണ് ഞാൻ പറഞ്ഞത്. ഫുൾ ആണത്വമുള്ളവരാണോ എല്ലാ ആണുങ്ങളും എന്നാണോ ചേട്ടൻ ഉദ്ദേശിച്ചത്? എല്ലാ പെണ്ണുങ്ങളും പെണ്ണുങ്ങളാണോ എന്നാണ് ഞാൻ ചോദിച്ചത്. എല്ലാ പെണ്ണുങ്ങളും എസൻഷ്യലി പെണ്ണുങ്ങൾ തന്നെയാണ്. സ്വത്വബോധം അത് വളരെ കുറവാണ്. ഓക്കെ, അർത്ഥം ചോദിക്കും. ഞാൻ നിങ്ങൾ പറഞ്ഞത് എനിക്ക് മനസ്സിലായി, നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ മനസ്സിലായില്ല. പറഞ്ഞു മനസ്സിലാക്കണമെന്നുണ്ടോ? ഒന്നും പറയാനില്ല. ചേട്ടൻ കുറച്ചു കാലങ്ങൾക്കപ്പുറം ഡിറക്ഷനിലേക്ക് എത്തും. ഇനിയിപ്പോ ക്യാമറ ഒഴിച്ച് ബാക്കി എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്യും എന്ന് പറഞ്ഞിരുന്നു. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകളും കാര്യങ്ങളും ഒക്കെ എങ്ങനെയാണ്? ഒന്നും പുറത്തു പറയാറായിട്ടില്ല. ഈ പടം കഴിയട്ടെ ആദ്യം. ഓക്കെ, അപ്പം വരുമ്പോഴത്തേക്കും ഇതിന്റെ 12 എന്ന് പറയുന്ന ചിത്രത്തിൽ ചേട്ടൻ ആന്ദ്രു എന്തായിരുന്നു കഥാപാത്രം? ആ കഥാപാത്രത്തിനെ പറ്റി എന്താണ് ചേട്ടൻ പറയാനുള്ളത്? നേരത്തെ പറഞ്ഞില്ലേ ഞാൻ കഥാപാത്രം ദൂതൻ വന്നിട്ട്? അതല്ലേ പറഞ്ഞത്. ശരി, അപ്പൊ എന്തുകൊണ്ട് ഈ ചിത്രം ആൾക്കാർ കാണണം? ഇത്തരത്തിനെ പറ്റി മാത്രം ചേട്ടൻ പറയാൻ ചോദിക്കുമ്പോൾ ഞാൻ ആദ്യം തന്നെ പറഞ്ഞത് അതൊക്കെയാണ്. ഇത് ഈ ഉത്തരവൊക്കെ എനിക്ക് ഇഷ്ടമല്ല. എങ്ങനെ പടം കാണണം? കണ്ണുകൊണ്ട് കാണണം, അല്ലാതെ എന്തെന്നാ പറയണ്ട. അതിന്റെ ഉത്തരം ഈ പടം എങ്ങനെ ജനം കാണണമെന്ന് പറഞ്ഞാൽ ഞാൻ എന്ത് പറയാനാണ്? ഞാൻ പറഞ്ഞ നിങ്ങൾ പോയി കാണോ. ഒരു പടം യൂണീക്ക് ആക്കുന്ന ഒരു ഫാക്ടർ ഉണ്ടാവല്ലോ. അത് പടം യൂണീക്ക് ആകുമ്പോഴല്ലേ ജനം കണ്ട അവരെയല്ലേ ഉണ്ടാക്കുന്നത്. ഞാൻ തന്നെ ഞാൻ ഭയങ്കരനാന്ന് എങ്ങനെ പറയണത്? ഉള്ളിലുള്ള ഒരാൾക്കല്ലേ ആ പടം എന്തുകൊണ്ടാണ്? ഉള്ളിലുള്ള ഒരുത്തിന് അതാ നിങ്ങളുടെ മോശമായിട്ടുള്ള ചിന്തയാണ്. ഉള്ളിലുള്ളവന് പറയാൻ പറ്റില്ല. നിങ്ങൾ സിനിമയിൽ കുറച്ച് ദിവസം അഭിനയിക്കും, അപ്പൊ മനസ്സിലാവും. അത് നിങ്ങൾ അനുഭവിക്കൂ, അല്ലാതെ എങ്ങനെയാണ് പറയണത്? നിങ്ങൾക്ക് അറിവ് പറഞ്ഞല്ലോ. ഞാൻ വിനായകൻ പറയാറില്ല. അതിനെതിരാണ് ചേട്ടൻ? എന്തിനെതിരെ? അങ്ങനെ പറയുന്നവർക്കെതിരാണോ? അങ്ങനെ ചോദിക്കുന്നവർക്കെതിരാണോ? സിനിമയെ പറ്റി എന്താണ് നല്ലതെന്ന് ചോദിക്കുന്നത്? ഇല്ല, അതല്ലല്ലോ ഇപ്പൊ ചോദിച്ചത്. എന്താ ചോദിച്ചത്? ഈ സിനിമ എന്തുകൊണ്ട് നമ്മൾ പ്രേക്ഷകർ കാണണം? എന്തുകൊണ്ട് നിങ്ങൾ ഈ പടം കാണണമെന്ന് ഞാൻ പറയണം, അതല്ലേ? നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ കാണും, അല്ലാതെ എന്താണ് ഞാൻ പറയേണ്ടത്? ഓക്കെ, സിനിമ എന്നുള്ള രീതിയിൽ പോയി കാണു. ഞാൻ ചെയ്ത കാര്യം എങ്ങനെയാണ് ഞാൻ പറയേണ്ടത്? നിങ്ങൾ പോയി കണ്ടിട്ട് ആ ഷോട്ട് കൊള്ളാം, ഇത് കൊള്ളില്ലേ ചേട്ടാ, ഇത് നല്ലതാണ്, ഇത് കൊള്ളാം, നിങ്ങളാണ് പറയേണ്ടത്. എനിക്കെല്ലാം നല്ലതാ. ഓക്കെ, ചേട്ടൻ എല്ലാ ചിത്രങ്ങളും ഒരുപോലെ ഇഷ്ടപ്പെടുന്നു. അങ്ങനെ ഇപ്പൊ ഒരു ചിത്രങ്ങളിൽ പലപ്പോഴും ചിത്രങ്ങൾ ഇറങ്ങുമ്പോ ഇറങ്ങുന്നതിന് മുന്നേ തന്നെ അതിന് വിധി എഴുതാറുണ്ട്. നമ്മുടെ ഒരു ഇപ്പത്തെ ഒരു സോഷ്യൽ മീഡിയ ഇതിന്റെ എല്ലാരും എഴുതാറുണ്ട്. നമ്മള് ട്രെയിലർ, ഒരു സിനിമയുടെ ട്രെയിലർ വരുമ്പോ തന്നെ അതിന്റെ ഇടയിൽ സിനിമ നന്നായിരിക്കും പൊളിയായിരിക്കും എഴുതും. എന്റെ തള്ളക്ക് വിളിച്ചും തന്തക്ക് വിളിച്ചും ആൾക്കാരുണ്ട്, അവർക്കൊക്കെ ഉത്തരം കൊടുക്കാനാണ് ഞാൻ നിക്കണത്. ഓക്കെ, നന്മ ചിന്തിക്കും, നല്ലതിലോട്ട് പോ, അല്ലെങ്കിൽ ഇത് തന്നെ അഴുക്കുക തന്നെ. അവിടെ ചോദിച്ചത് തന്നെ ഇവിടെ വന്ന് ചോദിച്ചു. എനിക്ക് ആവശ്യമില്ല, നിങ്ങളൊന്നും ചോദിക്കാതിരുന്നാ മതി. ദൈവത്തോർത്ത് ഒന്നും ചോദിക്കണ്ട, അതാണ്. ഒന്നും പറയാനുമില്ല എനിക്ക്, ഒന്നും ചോദിക്കാനും ഇല്ല നിങ്ങളോട്. എനിക്കൊന്നും പറയാനില്ല, നിങ്ങളെ കാണാനും താല്പര്യമില്ല. വെരി പേഴ്സണലാണ്. ഞാനെന്നൊരു ഇന്റർവ്യൂർ, എനിക്ക് ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ എനിക്ക് കിട്ടുന്ന സ്പേസിൽ ഞാൻ ചില ചോദ്യങ്ങൾ ചോദിക്കും. പേഴ്സണൽ കാര്യം ചോദിക്കല്ല എന്ന് ഞാൻ പറഞ്ഞു. ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ ഓക്കെ, പക്ഷെ ഒരാളെ കാണില്ല എന്ന് പറയുന്നത് ദാറ്റ്സ് ടു പേഴ്സണൽ. എനിക്ക് കാണണ്ടോ എന്ന് ചേട്ടൻ എന്താ നമ്മുടെ ഓഡിയൻസിനോട് എന്തെങ്കിലും പറയാനുണ്ടോ? പിന്നെ അത് ഞാൻ ആദ്യം പറഞ്ഞത് ഈ ഡയലോഗ്. ബാബാ, നിങ്ങൾ ചോദിക്കുന്നതല്ല ഈ പൊട്ട ചോദ്യങ്ങളാണ്. എത്ര കൊല്ലമാണ് നേരത്തെ തന്നെ പറഞ്ഞു ഈ സിനിമ എങ്ങനെ കാണണമെന്ന് ഞാൻ ജനത്തിനോട് പറയുന്നു.
അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ചോദിക്കണം ഇപ്പൊ ഇനി പ്രേക്ഷകടുത്ത് എന്താ പറയാ, എന്ത് പറയാനാണ് ഞാൻ? എല്ലാരും കൂടി നല്ലോണം ജീവിക്കും, എന്തും ഞാൻ പറയും. ഒരുപാട് സീരിയസ് റോളുകളും ഒരുപാട് കഥാപാത്രങ്ങളിലൂടെയും ചേട്ടൻ നമ്മൾ കാണുന്നുണ്ട്. പക്ഷെ എന്നിരുന്നാലും മനസ്സിൽ എപ്പോഴും നിൽക്കുന്നത് ചേട്ടൻ ആദ്യമായി ശ്രദ്ധിച്ച ചിത്രം ചതിക്കാത്ത ചന്തുവാണ്, അതിലെ റോമിയോ അല്ല ഞാൻ റോമി എന്ന് പറയുന്ന കഥാപാത്രം. ഇനി എന്തെങ്കിലും നമ്മൾ അങ്ങനെ ഒരു കഥാപാത്രം വരും വരും ഞാൻ പെട്ടെന്ന് ചിലപ്പോ ഉണ്ടാകും, വെരി സൂൺ അങ്ങനത്തെ ഒരു പരിപാടി ഉണ്ടാകും. വെരി സൂൺ ചിലപ്പോ അടുത്ത പടം ചിലപ്പോ അങ്ങനത്തെ ഒരു പടമായിരിക്കും. ഞാൻ സൈൻ ചെയ്തില്ല എന്നുള്ളൂ, അത് കഴിഞ്ഞിട്ട് ഞാൻ സൈൻ ചെയ്തിട്ട് ഞാൻ പുറത്ത് പറയാം. വെരി സൂൺ. അതായത് ഈ കഥാപാത്രത്തിന്റെ സീക്വൽ ആണോ അതോ ഇതുപോലും മറ്റൊരു കഥാപാത്രം? ഏത് കഥാപാത്രം? റോമിയോ. റോമിയോ ഒന്നുമല്ല, ബട്ട് അതാണ് ബാക്കപ്പ്. ബാക്കപ്പ് മീൻസ് ആ ടീമിന്റെ കൂടെ ആയിരിക്കാം സാധ്യതയുണ്ട്. ഓക്കേ, അടിപൊളി. അപ്പം ചേട്ടൻ ഇപ്പൊ ഈ 12 എങ്ങനെയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ? ഇപ്പം ഒരേ സമയത്ത് തന്നെ ഒരു 2-3 നമ്മുടെ തുറമുഖത്തിനെയൊക്കെ ബേസ് ചെയ്തിട്ടുള്ള ചിത്രങ്ങൾ വരുന്നുണ്ട്, അടുത്തട്ട് വരുന്നുണ്ട്. അതിലും ചേട്ടൻ തന്നെയാണ് ഉള്ളത്? സോറി, അതിലും നമ്മുടെ ഇതിന്റെ അകത്തുള്ള ഷൈൻ ടോം ഇപ്പം ഇത് വരുന്നുണ്ട്, പിന്നെ ഇപ്പൊ തുറമുഖം വരുന്നുണ്ട്. അപ്പം ഇതെല്ലാം ഈ ഒരു സീ സൈഡ് ബേസ്ഡ് മൂവീസ് ആണ്. അപ്പം അതിൽ നിന്ന് ഇതെങ്ങനെയായിരിക്കും ഒരു വ്യത്യസ്തത വരിക? ഇതേ ഇതിൻ്റെ ഒരു ബേസിക് സംഭവം അങ്ങനെ ഓപ്പണായിട്ട് പറയാൻ പറ്റില്ല. ഞാൻ നേരത്തെ പറഞ്ഞത് തന്നെയാണ്, ഇതൊരു ഒരു 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 പർട്ടിക്കുലർ സമൂഹം, ആ സമൂഹത്തിലോട്ട് ഒരു 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 മെസ്സേജ് വരുന്നതാണ്. ഒരു ഒരു ആ സമൂഹം പല രീതിയിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമൂഹം, ആ സമൂഹത്തിലോട്ട് ഒരു മെസ്സേജ് വരുന്നതാണ്. ആ മെസ്സേജ് എൻ്റെ മേലിലൂടെയാണ്, ഞാൻ ത്രൂ ആ ഞാൻ വഴിയാണ് ആ മെസ്സേജ് ആ സമൂഹത്തിലോട്ട് വരുന്നത്. അത്രയും എനിക്ക് പറയാൻ പറ്റും. ദൂതൻ വന്നു, ദൂതനല്ല, ഞാനൊരു മീഡിയാണ്.